ഹായ് ഓൾ കീം ബി ആർക്ക് ആസ്പിരൻസ്. അപ്പോൾ കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീം അഡ്മിറ്റ് കാർഡ് എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്യുക. കീം എഞ്ചിനീയറിംഗ് എഴുതുന്ന കുട്ടികൾക്ക് അവരുടെ എക്സാമിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കീം ആർക്കിടെക്ചർ മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല. കീം ആർക്കിടെക്ചറിന് പ്രത്യേകം എക്സാം ഇല്ല. പ്ലസ് ടു മാർക്കിനോടൊപ്പം തന്നെ നാറ്റ സ്കോറും കൂടിയും കൂട്ടിയിട്ടാണ് നിങ്ങളുടെ റാങ്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നാറ്റ എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കണം. കൗൺസിൽ ഓഫ് ആർക്കിടെക്റ്റിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നാറ്റയാണ് ആർക്കിടെക്ചറിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ഒരു ബേസിക് ആയിട്ടുള്ള എൻട്രൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ ഐ ടീസ് ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ കോളേജസിലേക്കും, എൻ ഐ ടി എൻ ടിയും എസ് പി എസ് ഒഴിച്ചുള്ള മറ്റെല്ലാ കോളേജിലേക്കും അഡ്മിഷൻ കിട്ടണമെങ്കിൽ നാറ്റ മസ്റ്റായിട്ട് ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കീം ഹോൾ ടിക്കറ്റിനുള്ളിൽ ബി ആർ കെ ആസ്പിരൻസിന് പ്രത്യേകം ഒന്നും തന്നെ ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് അത് ചെക്ക് ചെയ്താൽ അത് മനസ്സിലാവുന്നതായിരിക്കും. ആർക്കിടെക്ചർ ടിക്ക് ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. അവർക്ക് പിന്നീട് നാറ്റ സ്കോർ അപ്ലോഡ് ചെയ്യാനായിട്ട് പോർട്ടൽ ഓപ്പൺ ആക്കുന്നതായിരിക്കും. പ്ലസ് ടു റിസൾട്ട് 20-ാം തീയതി വരും. അപ്പോൾ അതിനുശേഷം പ്ലസ് ടു സ്കോറും നാറ്റ സ്കോറും കൂടി അതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഓപ്പൺ ആവും. ഓക്കെ, പല കുട്ടികളും ടെൻഷൻ അടിച്ച് തന്നെ വിളിച്ചിരുന്നു കീം ആർക്കിടെക്ചർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഹോൾ ടിക്കറ്റിൽ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ ഓൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഓക്കെ, താങ്ക് യു.